നിങ്ങൾ അന്തോണീസ് പുണ്യാളനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ണീശോയെ എപ്പോഴും കയ്യിലെടുത്താണ് അദ്ദേഹത്തെ കാണുക. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? വിശുദ്ധൻ മാതാവിൻ്റെയും യേശുദേ പിതാവിൻ്റെയും കൂടെ ജീവിക്കുന്ന ആളാണോ? അല്ലേയല്ല. എന്നാൽ പറയാം, പലപ്പോഴും ഉണ്ണീശോ അന്തോണീസ് പുണ്യാളന് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് ഒത്തിരി കളിയും ചിരിയും വർത്തമാനവുമായി നടന്നു. ഒരു ദിവസം ഉണ്ണീശോ അന്തോണീസ് പുണ്യാളന് പ്രത്യക്ഷപ്പെട്ടു. അന്തോണീസ് പുണ്യാളൻ ഉണ്ണീശോയെ കയ്യിലെടുത്ത് കളിയും ചിരിയും വർത്തമാനവുമായി നടന്നു. അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് സമയമായത്. അന്തോണീസ് പുണ്യാളൻ ഉണ്ണീശോയെ താഴെ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഓടി വരാം, അതുവരെ ഇവിടെ നിൽക്കണേ.